കുറച്ച് ഉപകാരപ്രദമായ ടിപ്സുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും ഷോപ്പേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. വീട്ടിലെങ്ങനെ നമ്മൾക്ക് കംഫർട്ട് ഉണ്ടാക്കാൻ നോക്കാം, അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചൊവ്വരി വേണം, കോൺഫ്ലവർ, വിനീഗർ, പെർഫ്യൂമ്, ഞാൻ ഒരു ചെറിയ ബീറ്റ്റൂട്ട്, കുറച്ചങ്ക ഭക്ഷണം. ഇറച്ചതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കണം. ഇറച്ചതിന് ശേഷം ചൊവ്വരിയിൽ വെള്ളം ഒഴിക്കുക, സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടോടുകൂടി ഒരു ടീസ്പൂൺ പെർഫ്യൂം ഒഴിക്കണം. ചൂടോടുകൂടി തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കണം. ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ചേർക്കണം. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ചേർക്കണം. നമ്മൾക്ക് തുണിയിലൊന്ന് മുക്കി നോക്കാം, കളർ പിടിക്കാൻ നോക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കംഫർട്ടുമായി തന്നെ ഉപയോഗിക്കാം. മറ്റൊരു ഉപകാരപ്രദമായ ടിപ്സാണ് ഇത്. ഇതുകൊണ്ടില് നമ്മൾ ഈ മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബോബിൻ നൂല്, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൂല്, ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കും. അപ്പോൾ അതിനൊരു നമ്മൾ ഈ പൊട്ടില് പൊട്ട് വെച്ചിട്ടൊരു ടിപ്സ് ചെയ്യാം. ഈ പൊട്ട് പൊട്ട് തരാൻ മാത്രമല്ല പലതിനും നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ഇങ്ങനെ വിട്ടു വന്നിരിക്കും. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നൂല് പുറത്തേക്ക് വരും. ഈ പൊട്ടില് പൊട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ നൂല് പുറത്തേക്ക് വരില്ല. ഈ ബോബിൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾക്ക് ഇങ്ങനെ ഒരു പൊട്ട് വെച്ച് കൊടുത്താൽ മതി. അവിടെ ബോബിൻ്റെ അവിടെ ആ എൻഡിൽ നോക്കിയിട്ട് ഒരു പൊട്ട് വരും. അപ്പോൾ ഈ നൂല് പുറത്തേക്ക് വരില്ല. നമ്മളിതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചിടുമ്പോൾ പുറത്തേക്ക് വരില്ല. ഇതുകൊണ്ടില്ല എല്ലാം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ നൂല് ഉപയോഗിക്കേണ്ട സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങനെ മരുന്നിന്റെ കവർ ഉപയോഗിച്ച് മറ്റൊരു ടിപ്സ്. ഈ മരുന്നിന്റെ കവർ ഇതെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾക്ക് ഈ സ്ക്രബ്ബറിന്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പാൽപാത്രമൊക്കെ ഇല്ല, അതൊക്കെ തേക്കാൻ നമ്മൾക്ക് ഈ മരുന്നിന്റെ കവർ എന്നിട്ട് നമ്മൾക്ക് ഇത് മരുന്നിന്റെ കവർ വെച്ച് നല്ലതൊന്ന് തേച്ചു. നല്ലതും ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടുതലല്ലാണ്ട് ഇതിന്റെ സൈഡിൽ വെച്ചൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾക്കിത് കഴുകിയിടുക, നല്ല ക്ലീൻ ആക്കി തോന്നുന്നു. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. നല്ല ക്ലീൻ പാത്രം. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.